அஸ்ஸலாமு வரஹ்மத்துல்லாஹி வபரகாத்துஹு. சலாம் வணக்கம், எல்லாருக்கும் ஒரு மாட்டி. பிஸ்மில்லாஹி நஹ்மதுஹு வநஸ்தயீனு வநுஃமினு பிஹி வநதவக்கலு அலைஹி வநஊது பில்லாஹி மின் ஷுரூரி அன்ஃபுஸினா வமின் சய்யிஆதி அஃமாலினா. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلى على جميع الأنبياء وآلهم والصحابة الكرام أجمعين. يا من تعزز بالدنيا وزينتها الدهر يأتي آل المبني والباني ومن يكن عزه الدنيا وزينتها فعزة من قليل زائل فاني. واعلم بأن كنوز الأرض من ذهب فاجعل كنوزك من بر وإيمان. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, മറ്റു സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഉമ്മപങ്ങന്മാരെ, അല്ലാഹു നമ്മുടെ സദസ്സ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സദസ്സായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ, നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയ ഉസ്താദുമാർ, ആലിമീങ്ങൾ, നേതാക്കൾ, ആരിഫീങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും ഖബർ അള്ളാഹു ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ഈമാനുള്ള മനുഷ്യൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദു റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദ് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി,
അവൻ ആഗ്രഹിക്കുന്നതും അവൻ ദിനേന റബ്ബിനോട് അഞ്ച് സമയങ്ങളിലായി ദുആ ചെയ്യുന്നതും ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം സ്സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. സ്സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരായ, നിന്റെ അനുഗ്രഹം ലഭിച്ച, നിന്റെ നിഅമത്ത് ലഭിച്ച സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ വഴിയിൽ ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, ആ സ്സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ വഴി നടത്തണം. സ്സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ മുൻഗാമികളായ മഹാന്മാരായ സച്ചരിതരായ സ്വാലിഹീങ്ങൾ അവർ വഴി നടന്ന, നിന്റെ അനുഗ്രഹം ലഭിച്ച മഹാന്മാരുടെ വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തണം. ഗൈറിൽ മഗ്ളൂബി അലൈഹിം, നീ വെറുത്തവരുടെ വഴിയിലല്ല, നിന്റെ കോപം ലഭിക്കുന്നവരുടെ വഴിയിലല്ല, നിന്റെ സ്നേഹവും നിന്റെ പൊരുത്തവും ലഭിക്കുന്ന സ്വാലിഹീങ്ങളുടെ വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തണമേ അല്ലാ എന്ന് ഒരു വിശ്വാസി അഞ്ചു നേരം റബ്ബിനോട് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ചിന്തയാണ് അവന് ശരിയായ വഴിയിൽ മഹാന്മാരായ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു തന്ന വഴിയിൽ വഴി നടക്കണം എന്നത്. അതുകൊണ്ടുതന്നെ ആ വിശ്വാസിയായ മനുഷ്യൻ എപ്പോഴും അതാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുഅ്മിനീങ്ങളായ നമ്മൾ വെറും ഇത് വാചകത്തിൽ ഒതുക്കുന്നതിന് പകരം, വെറും പ്രാർത്ഥനയിൽ ഒതുക്കുന്നതിന് പകരം, വെറും ദുആയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് പകരം, ഇന്നലെ എനിക്കില്ലാത്ത ഒരു തഖ്വ, ഈ കഴിഞ്ഞുപോയ എന്റെ സമയങ്ങളിൽ എനിക്ക് ഇല്ലാത്ത ഒരു സൂക്ഷ്മത എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടാക്കാൻ കഴിയണം എന്നാഗ്രഹിക്കണം. ഇന്നില്ലാത്ത ഒരു സൂക്ഷ്മത എനിക്ക് നാളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഇന്ന് ഞാൻ റബ്ബുമായി എത്രത്തോളം അടുത്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ എനിക്ക് നാളെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയണം. നാളെയേക്കാൾ കൂടുതൽ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് റബ്ബുമായി അടുക്കാൻ കഴിയണം. ഇത് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടുമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. അത് എത്രത്തോളം വർദ്ധിക്കുന്നോ അത്രയും അവനിക്ക് അതിന്റെ പവർ വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇമാമിന് പരിചയമില്ലാത്തവരുണ്ടാകും. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആൻ. അത് കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ലോകത്ത് രണ്ടഭിപ്രായമില്ലാത്ത ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ബുഖാരി എന്ന ഗ്രന്ഥമാണ്. അറിയാത്തവർ ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം കിതാബിന്റെ പേരാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും റളിയല്ലാഹു അൻഹു എന്ന് ചെല്ലാത്തത് എന്ന് നല്ലത് ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി
റളിയല്ലാഹു അൻഹു കിതാബുൽ ഈമാനിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഖൗഫുൽ മുഅ്മിനി മിൻ അൻ യഹ്ബത അമലുഹു വഹുവ ലാ യശ്ഉർ. ഒരു ബാബ് കിതാബുൽ ഈമാനിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു കൊണ്ടുവരികയാണ്. ഈമാനുള്ള അള്ളാഹുവിനെ ഭയക്കുന്ന, അള്ളാഹുവിനെ സ്വാലിഹീങ്ങൾ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം നേടിയവരാണവർ, അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് വലിയ ഉന്നത സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞവരാണവർ. പക്ഷേ അവരുടെ മനസ്സിൽ ഞങ്ങൾ ചെയ്ത അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമോ എന്ന ഭയത്തിൽ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയതിനെക്കുറിച്ചും അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞതിനെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ വേണ്ടി ഒരു ബാബ് കൊണ്ടുവരികയാണ്. ഖാല ഇബ്രാഹിമു തൈമി, ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അറൽതു ഖൗലി അലാ അമലി ഇല്ലാ ഖശീതു അൻ അകൂന മുകദ്ദബ. ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ വാചകത്തോട് എന്റെ പ്രവർത്തനങ്ങൾ എതിരാകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. ആരാണ് ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹു? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി. ആദ്യം തർലിയത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലാത്തത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ആരാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും എന്നാണ്. താബിഈങ്ങളുടെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞിട്ടും തർലിയത്ത് കേൾക്കുന്നില്ല. ബുറുദെ ചെല്ലുന്ന സദസ്സാണ്. ഇവിടെ വരുന്ന സമയത്ത് അൽഹംദുലില്ല നമ്മുടെ പ്രവർത്തകന്മാരെ കുറിച്ച് പറഞ്ഞു, എല്ലാവരും പ്രത്യേകം ബുർദയുടെ ഏടുകൾ ഓരോരുത്തരും വാങ്ങി പ്രത്യേകം ചൊല്ലിത്തീർക്കുന്ന പ്രത്യേകം മഹത്വമുള്ള പ്രവർത്തകന്മാരാണെന്ന് പറഞ്ഞു കേട്ടു. അൽഹംദുലില്ല, അള്ളാഹു ആ പ്രവർത്തകർക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. പക്ഷേ ഇവരെയും കൂടി പരിഗണിക്കണം, മഹാന്മാരെയും കൂടി പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം വേണം. അവിടുത്തെ പിന്തുടർന്ന് വന്ന പിൻഗാമികളായ സ്വാലിഹീങ്ങളെയും ഉലമാക്കളെയും ആരിഫീങ്ങളെയും സ്നേഹിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, താബിഈങ്ങളെ കൂട്ടത്തിൽ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹു. വലിയ വാഇളായിരുന്നു, നല്ല വയല് പറയുന്ന, ജനങ്ങൾക്ക് നല്ല ഉപദേശം നൽകുന്ന, ജനങ്ങളെ നന്മയുടെ വഴിയിലേക്ക് നയിക്കുന്ന, ജനങ്ങൾക്ക് ശരിയായ വഴി പറഞ്ഞുകൊടുക്കുകയും തഖ്വ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുകയാണ്, മാ അറൽതു ഖൗലി അലാ അമലി ഇല്ലാ ഖശീതു അൻ അകൂന മുകദ്ദബ. ഞാൻ എന്റെ വാചകങ്ങൾ, ഞാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് ഉപദേശം നൽകുമ്പോൾ, ഞാൻ ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ജനങ്ങൾക്ക് ശരിയായ വഴി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ജനങ്ങൾക്ക് ശരിയായ റൂട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ, ജനങ്ങൾക്ക് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാനുള്ള തഖ്വയുടെ വഴി കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നതെന്നാണ്, മാ അറൽതു ഖൗലി അലാ അമലി ഇല്ലാ ഖശീതു അൻ അകൂന മുകദ്ദബ. ഞാനൊരു വാചകം പറയുമ്പോൾ എന്റെ പ്രവർത്തനത്തിനോട് ഇതെതിരാകുന്നുണ്ടോ, ഞാൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണോ ജനങ്ങളെ ക്ഷണിക്കുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്കാണോ ജനങ്ങളെ ക്ഷണിക്കുന്നത്, എന്റെ പ്രവർത്തനം ഒന്ന് വേറെ, എന്റെ വാക്കുകളൊന്ന് വേറെയാണോ, അങ്ങനെയായിട്ട് ഞാൻ കളവ് പറയുന്നവനായി പോകുമോ അല്ലെങ്കിൽ കള്ളമാക്കപ്പെടുന്നവനായി പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തൈമി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇത് ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുഖാരിയിൽ കൊണ്ടുവരികയാണ്. വീണ്ടും പറയുന്നു, വഖാല ഇബ്നു മുലൈക, ഇബ്നു മുലൈക തങ്ങൾ പറഞ്ഞു, അദറക്തു സലാസീന മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഏകദേശം 30 ഓളം സഹാബത്തിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ
മുപ്പതോളം സഹാബത്തിനെ ഞാൻ കണ്ടു, ഞാൻ എത്തിച്ചു. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി, അവർ സ്വന്തം നഫ്സിൽ നിഫാഖുണ്ടോ എന്നവർ ഭയപ്പെടുകയാണ്. ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണോ എന്നതിനെ കുറിച്ച് അവർ ഭയപ്പെടുകയാണ്. ഞങ്ങളാരും പൂർണ്ണരാണെന്ന് ആരും സമ്മതിക്കുന്നില്ല. ഞങ്ങൾ പൂർണ്ണമായി അല്ലാഹുവിന് തഖ്വയിൽ ജീവിച്ചവരാണെന്ന് ഒരൊറ്റ സഹാബിയും പറയുന്നതായി ഞാൻ എത്തിച്ചിട്ടില്ല. മുപ്പതോളം സഹാബത്തിന് ഞാൻ എത്തിച്ചിട്ടുണ്ട്, ഒരൊറ്റ സഹാബത്തും പറയുന്നില്ല. മാമിൻ മഹദിൻ യഖൂലു ഇന്നഹു അലാ ഈമാനി ജിബ്രീല വ മീകായീൽ. ജിബ്രീൽ അലൈഹിസ്സലാമിനോടും മീകായീൽ നബി അലൈഹിസ്സലാമിനോടും അവരോട് മല്ലടിക്കാൻ കഴിയുന്ന ഈമാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറയാൻ മുപ്പത് സഹാബത്തെ ഞാൻ കണ്ടെത്തിയിട്ട് ഒരാളും അതിന് ധൈര്യം കാണിച്ചില്ല. ആരാണ് സഹാബത്ത്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ആരാണ്? പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നു, റളിയല്ലാഹു അൻഹും വറളൂ അൽ, അവർ അള്ളാഹനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹ് അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ സഹാബത്ത് തന്നെ ഞങ്ങൾക്ക് ജിബ്രീലിന്റെ ഈമാനുണ്ടെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല. ആ സഹാബത്ത് തന്നെ ഞങ്ങൾക്ക് മീകായീലിന്റെ ഈമാനുണ്ടെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല. എന്നാൽ അവരെ തഖ്വക്ക് വല്ല കുറവുമുണ്ടോ ഇല്ല? അവർ അല്ലാഹുവിനെ ഭയക്കുന്നതിന് വല്ല കുറവുമുണ്ടോ ഇല്ല? അവർ അല്ലാഹുവിനെ പൂർണ്ണമായി ഭയന്ന് ജീവിക്കുന്നവരാണ്. അവരെ അല്ലാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അവർ അല്ലാഹനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹ് അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ സഹാബത്ത് പോലും അതെ ഞങ്ങൾ പൂർണ്ണമായ തഖ്വയുള്ളവരാണെന്ന് അവകാശം പറയുന്നില്ല. ആ നിലക്കാണ് മുൻഗാമികളായ സ്വഹാബത്ത്. ആ നിലക്കാണ് അവർ മുൻഗാമികളായ നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ചിന്തിച്ചത്. എത്ര തഖ്വ ചെയ്ത് ജീവിക്കുമ്പോഴും അവർ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുകയാണ്. അതേ മുന്തിയ തഖ്വയുള്ള സമയത്ത് പോലും അവരുടെ തഖ്വ കുറഞ്ഞു പോയോ എന്നവർ ഭയക്കുകയാണ്. ഒരൊറ്റ സഹാബത്തും അതിന് ധൈര്യം കാണിക്കുന്നില്ല. മുപ്പതോളം സഹാബത്തിനെ എത്തിച്ചിട്ട് ഒരാള് പോലും അതിന് ധൈര്യം കാണിക്കുന്നില്ല. എന്നാ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്ത് ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ രണ്ടാമത്തെ ഭരണാധികാരിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത മഹാനാണ്. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? എന്റെ കാലശേഷം ഒരു പ്രവാചകൻ വരാനുണ്ടായിരുന്നെങ്കിൽ ശേഷം മറ്റൊരു പ്രവാചകൻ വരാനില്ല. അതേ സ്ഥാനത്ത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം നോക്കണം നമ്മൾ. അവിടുന്ന് സ്വർഗത്തിലാണെന്നതിൽ ലോകത്തൊരാൾക്കും തർക്കമില്ല, ഒരു മുഅ്മിനും തർക്കമില്ല. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതെന്നാണ്? അതേ നരകത്തെക്കുറിച്ച് ഭയന്നുകൊണ്ട് കരയുകയാണ്, നരകത്തിൽ കടക്കുമോ എന്ന കാര്യം ചിന്തിച്ച് കരയുകയാണ്. നരകത്തിൽ കടക്കില്ല, സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ചതോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാചകത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അല്ല, വാചകത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്.
നരകത്തിൽ കടക്കില്ലെന്ന് ഉറച്ച വിശ്വാസമുണ്ട്, സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്, അതിൽ ലോകത്തൊരു മുഅ്മിനിന് ഖിലാഫില്ല, ലോകത്തൊരു മുഅ്മിനിന് തർക്കമില്ല. എന്നിട്ടും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തഖ്വക്ക് യാതൊരു കുറവും കാണിച്ചില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നൊരു ഗ്രന്ഥം കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ ഒരു കഥയെ ഖുതുബ് ഖാനയിൽ കാണാം, ആ കിതാബിൽ കാണാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു, അവിടുന്ന് പറയുന്ന നരകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയുന്നു, അക്സിറൂ മിൻ ദിക്രിന്നാർ, നിങ്ങൾ നരകത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കണം, നരകത്തെക്കുറിച്ച് ധാരാളം സ്മരിക്കണം, നരകത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കണം, നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ച് നിങ്ങൾ ധാരാളം ചിന്തിക്കണം. അക്തിറൂ മിൻ ദിക്രിന്നാർ, നിങ്ങൾ ആ നരകത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കണേ. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇന്ന ഹറാശദീദ്, ആ നരകത്തിന്റെ ചൂട് അത് വളരെ കഠിനമാണ്, വളരെ ശക്തിയുള്ളതാണ്. ആ നരകത്തിന്റെ ആഴമോ അത് വല്ലാത്ത ആഴമുള്ള അതേ വല്ലാത്ത ആഴമുള്ളതാണ്. ആ നരകത്തിൽ അടിക്കാൻ ഉപയോഗിക്കുന്ന ദണ്ഡുകൾ, ആ നരകത്തിൽ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വടികൾ നമ്മൾ ദുന്യാവിൽ കണ്ടതുപോലെയുള്ളതല്ല. ആ നരകത്തിൽ ശിക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇരുമ്പിന്റെ ദണ്ഡുകളാണ്. അതുകൊണ്ട് അക്സിറൂ മിൻ ദിക്രിന്നാർ, നിങ്ങൾ നരകത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കണം, നരകത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഖിറത്തെ കുറിച്ച് ഓർത്ത് തഖ്വ വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ മുപ്പതോളം സഹാബത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹു ഇതുപോലെ തന്നെ ഒരു ബാബു കൊണ്ടുവന്നിട്ട് പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഇറങ്ങിയപ്പോൾ, ഏത് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി, പൊന്നാര നബി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്താൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. ഈ ആയത്തിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നില്ല, വീട്ടിൽ നിന്ന് ഇരുന്ന് കരയുക തന്നെ. എന്നിട്ട് ഉറക്കെ വിളിച്ച് പറയുന്നു, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി, ഞാനൊരു നരകത്തിന്റെ അവകാശിയായി പോയി. അയൽവാസിയായ സയ്യിദ് ബിനു ബാദർ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട്, ഓ സഅദ് ഇബ്നു മുആദ്, സാബിത്തിന്റെ അവസ്ഥ എന്താണ്? പതേ കാണുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നിങ്ങൾ കൂടുതൽ ശബ്ദമുയർത്തുന്നവരാകരുത് എന്ന് ഖുർആൻ പറയുന്നു. ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു വലിയ ശബ്ദത്തിന്റെ ഉടമയാണ്, നല്ല ശബ്ദമുള്ളയാളാണ്. ഞാൻ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ കൂടുതൽ ശബ്ദമെടുത്ത് സംസാരിച്ചവനായി പോയി, ഞാൻ നരകത്തിന്റെ അവകാശികളെ കൂട്ടത്തിൽ പെട്ടുപോകുമോ? ഇത് ഭയന്നുകൊണ്ട് കരയുകയാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, വിഷമിക്കേണ്ടതില്ലെന്ന് പറയണം, പ്രയാസപ്പെടേണ്ടതില്ലെന്ന് പറയണം. അന്നഹു മിൻ അഹ്ലിൽ ജന്നാ, അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശികളെ കൂട്ടത്തിലാണ്. ആ
أشرف الخلق محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അദ്ദേഹവും സ്വർഗത്തിന്റെ കൂട്ടത്തിലാണ്, സ്വർഗാവകാശികളുടെ കൂട്ടത്തിലാണ്. പക്ഷേ ഇവരാരും സ്വർഗത്തിൽ കടക്കുമെന്ന് ചിന്തിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചില്ല. സ്വർഗത്തിൽ കടക്കുമെന്ന് പ്രതീക്ഷയുള്ളതുകൊണ്ട് അവർ തഖ്വക്ക് യാതൊരു കുറവും കാണിച്ചില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ രണ്ടാമത്തെ സൂക്തമായ സൂറത്തുൽ ബഖറ, ആ സൂറത്തുൽ ബഖറയുടെ തുടക്കം എങ്ങനെയാണ്? بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين ألف لام ميم ഇതിന്റെ معنى എല്ലാ മുഫസ്സിരീകളും പറഞ്ഞു. അല്ലാഹു ആലമു, അതിന്റെ ഉദ്ദേശം അല്ലാഹു അറിയുന്നവനാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അല്ലാഹു അറിയുന്നവനാണ്. അതെ, എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. ആ കിതാബ്, ഏത് കിതാബ്? പരിശുദ്ധ ഖുർആൻ. ലാ റൈബ ഫീഹി, അതിൽ ലോകത്ത് ഒരാൾക്കും സംശയമില്ല, ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് അതിലൊരാൾക്കും തർക്കമില്ല. കാരണം ആ കിതാബിനെ ഗണ്ണിക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടിയും അല്ലാഹുവിന്റെ ഭൂമിയിലില്ല, ലോകത്ത് കഴിഞ്ഞിട്ടില്ല, ഇനി വരാനുമില്ല. കൂടുതൽ ആ കിതാബിന്റെ മഹത്വത്തിലേക്ക്, ഖുർആനിന്റെ മഹത്വത്തിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. ഖുർആൻ ലോകത്ത് അതേ വല്ലാത്ത ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന് തുല്യമായി, ആ ഗ്രന്ഥത്തിലെ ഒരു സൂക്തത്തിന് തുല്യമായി ഇന്ന് വരെ ഒരാൾക്കും ഒരു സൂക്തം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഒരായത്ത് തുല്യമായത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഖുർആൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്, ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അതേ മുഅ്ജിസത്ത് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ അശക്തമാക്കുന്നത് എന്നാണ്. ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അതേ അതിനോട് തുല്യമായ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു സൂക്തം, ആ ഗ്രന്ഥത്തിലുള്ള ഒരു സൂറത്തിന് തുല്യമായ ഒരു സൂറത്ത് ഇന്നുവരെ ഒരാൾക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഇനി ലോകത്ത് ഒരാൾക്കും കൊണ്ടുവരാനും കഴിയില്ല. ഞാൻ കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, യുദില്ലു ബീ കസീറ വയഹ്ദീ ബീ കസീറ വമാ യുദില്ലു ബീ ഇല്ലൽ ഫാസിഖീൻ. ആ ഖുർആൻ, യുദില്ലു ബീ കസീറ, ആ ഖുർആൻ കൊണ്ട് ധാരാളം ആളുകൾ പേച്ചു പോകും. ആ ഖുർആൻ കാരണമായി ധാരാളം ആളുകൾ പേച്ചു പോകും. പേച്ചുപോയ ആളുകൾ അധികവും ഓതുന്നത് ഖുർആനാണ്, അവരും പറയുന്നത് ഖുർആനാണ്, ചേകനൂര് പറഞ്ഞത് ഖുർആനാണ്, അത്തരം മുൻഗാമികളായ കഴിഞ്ഞുപോയ പുത്തന്മാരികൾ പറഞ്ഞത് ഖുർആനാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന പുത്തന്മാരികളും പറയുന്നത് ഖുർആനാണ്. അവർ ഖുർആൻ ഓതിയിട്ടാണ് അവരെ വാദം സ്ഥിരപ്പെടുത്താൻ നോക്കുന്നത്. യുദില്ലു ബിഹി കസീറ, ആ ഖുർആൻ കൊണ്ട് ധാരാളം ആളുകൾ പേച്ചുപോയി. വയഹ്ദീ ബിഹി കസീറ, എന്നാൽ ആ ഖുർആന് കൊണ്ട് തന്നെ ധാരാളം ആളുകൾക്ക് ഹിദായത്തും കിട്ടിയിട്ടുണ്ട്. വമാ യുദില്ലു ബിഹി, ആ ഖുർആന് പേപ്പിച്ചിട്ടില്ല ഫാസിഖീങ്ങളെയല്ലാതെ, തമ്മാടികളെയല്ലാതെ, അള്ളാഹനുസരിച്ച് ജീവിക്കാത്ത ജനങ്ങളെയല്ലാതെ ആ ഖുർആൻ പേപ്പിച്ചിട്ടില്ല. ആ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ذلك الكتاب لا ريب فيه هدى للمتقين. അത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്, തഖ്വ ചെയ്ത് ജീവിക്കുന്ന മഹാന്മാർക്ക് അത് വഴികാട്ടിയാണ്. അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മഹാന്മാർക്ക്, അള്ളാഹന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന സ്വാലിഹീങ്ങൾക്ക് ഹുദൽ ലിൽ മുത്തഖീത്, അത്തരം തഖ്വ ചെയ്ത് ജീവിക്കുന്ന മഹാന്മാർക്ക് ആ ഖുർആൻ അത് സന്മാർഗത്തിന്റെ വഴികാട്ടിയാണ്. ആരാണ് മുത്തഖി, ആരാണ് തഖ്വയുള്ളയാൾ?
ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പഠിപ്പിക്കുകയാണ്, മുത്തഖി ആരാണ്, അതെ ആരാണ് സൂക്ഷ്മതയുള്ളയാൾ, ശരീഅത്തിൽ മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണ്, നഫ്സിനെ സൂക്ഷിക്കുന്നവനാണ്, തടഞ്ഞു വെക്കുന്നവനാണ്. ഒരു പ്രവർത്തനത്തെ ഉപേക്ഷിക്കലുകൊണ്ടോ ഒരു പ്രവർത്തനം ചെയ്യലുകൊണ്ടോ അള്ളാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷയെ അർഹമാക്കുന്ന പ്രവർത്തനങ്ങൾ സൂക്ഷിക്കുന്നവനാണ് മുത്തഖി. അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷ ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതുപോലെ, നിസ്കാരം ഉപേക്ഷിക്കല് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്, നിസ്കാരം ഉപേക്ഷിക്കല് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. അതുപോലെ കള്ള് കുടിക്കുക എന്ന പ്രവൃത്തി അത് ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്, ഈ പ്രവർത്തനം ചെയ്യലുകൊണ്ടും. അതുപോലെ നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ നിർബന്ധമായ കർമ്മങ്ങൾ അവ ഉപേക്ഷിക്കുന്നതിനാലും ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നവനാണ്, അതിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് മുത്തഖിയായ മനുഷ്യൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മനുഷ്യൻ. അവനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീന യുഅ്മിനൂന, ആ മുത്തഖീങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ്സലാ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. ആ മുത്തഖീങ്ങൾ വിശ്വാസമുള്ളവരാണ്. എന്തിനെ കൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണവർ, അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണവർ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരുപാട് തഫ്സീർ ഇതിന് പറഞ്ഞിട്ടുണ്ട്. ഒരു തഫ്സീർ കാണാം, ആരും കാണാത്ത സമയത്ത്, ആരും അറിയാത്ത സമയത്ത് രാജാവായ റബ്ബിനെ മാത്രം സ്നേഹിച്ച്, രാജാവായ റബ്ബിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച്, ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് അള്ളാഹുക്ക് തഖ്വ ചെയ്യുന്നവനാണവൻ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണവൻ, റിയാ ഉള്ളവനല്ല, മറ്റുള്ളവരെ കാണണമെന്ന് ചിന്തിക്കുന്നവനല്ല, മറ്റുള്ളവരെ ആദ്യം അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല, മറ്റുള്ളവരെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല, മറ്റുള്ളവരുടെ കൈയടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല, മറ്റുള്ളവരെ തക്ബീർ ചൊല്ലി ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല, മറ്റുള്ളവരെ ആദരിക്കണമെന്ന് ചിന്തിക്കുന്നവനല്ല, മറിച്ച് ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവന്റെ പ്രഖ്യാപനം തന്നെ എന്താണ്? ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുഖി, എന്റെ ഹജ്ജ്, എന്റെ മറ്റു ആരാധനകൾ, എന്റെ മറ്റു കർമ്മങ്ങൾ, വമഹയായ വമമാതി, പോരാ എന്റെ ജീവിതവും, വമമാതി എന്റെ മരണവും, എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ അല്ലാഹ് അവനാണെന്ന് പ്രഖ്യാപിക്കുന്ന മുഅ്മിൻ ആരുടെയും അംഗീകാരത്തിനല്ല, ആരുടെയും കൈയടി കിട്ടാനല്ല, ആരുടെയും ബഹുമാനം കിട്ടാനല്ല, എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്നവൻ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹും യുഅ്മിനൂന ബില്ലാഹി ഹാലൽ ഗൈബി കമാ യുഅ്മിനൂന ബിഹി ഹാലൽ ഹുളൂർ. ആളുകളെ ഇടയിൽ മാത്രം ഈമാൻ പ്രകടമാക്കുന്നവരല്ല, ജനങ്ങളെ മുമ്പിൽ മാത്രം നിസ്കരിക്കുന്നവരല്ല, ജനങ്ങളെ മുമ്പിൽ മാത്രം സൽക്കർമ്മം ചെയ്യുന്നവരല്ല, ആരും കാണാത്ത സമയത്തും അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നവർ, ആരും അറിയാത്ത സമയത്തും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ. ലാഖൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളെ പോലെയല്ല എന്താണ് അവരുടെ പ്രത്യേകത? الذين اذا لقوا الذين قالوا آمنا واذا خلوا الى شياطينهم انماكم وانما انما نحن مستهزئون. ആ മുനാഫിക്കീങ്ങളായ ജനങ്ങൾ വിശ്വാസികളെ കാണും, അവർ പറയും ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു,
ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. അവർ നിസ്രതയെ വിശ്വാസികളെ കാണും, അവർ വിശ്വാസികളാണെന്ന് പറയും. അവര് ശൈത്താന്മാരടുക്കൽ ആരുമില്ലാത്ത നിനക്ക് എത്തിപ്പെട്ടാൽ ഇന്നാമക്കും, അവര് പറയും ഞങ്ങൾ നിങ്ങളെ കൂടെയാണ്. ഇന്നമാനഹ്നു മുസ്തഹ്സിയൂൻ, ആ വിശ്വാസികളെ ഞങ്ങൾ പരിഹസിക്കുന്നതാണ്. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈമാനില്ല. വിശ്വാസികളെ കാണുമ്പോ ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയും. അതേ സ്ഥാനത്ത് ഷൈത്താനിനെ കാണുമ്പോ, ഷൈത്താനിന്റെ കൂട്ടാളികളെ കാണുമ്പോ, അത്തരം അതേ ഷൈത്താനിന്റെ കൂട്ടാളികളെ കാണുമ്പോ അവര് പറയും ഞങ്ങൾ നിങ്ങളെ കൂടെയാണ്, ഞങ്ങൾ വിശ്വാസികളെ പരിഹസിക്കുകയാണ്. ആ മുനാഫിക്കീങ്ങളെ പോലെയല്ല ജനങ്ങളെ മുമ്പിലൊരീമാൻ. അതേ സ്ഥാനത്ത് മറയിൽ നിൽക്കുമ്പോ, ആരും കാണാത്ത സ്ഥലത്തെത്തുമ്പോ, അതേ സ്ഥാനത്ത് ആരും അറിയാത്ത സ്ഥലത്തെത്തുമ്പോ, നിസ്കാരം കവാക്കുന്നതിന് പ്രശ്നമില്ല, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതിന് പ്രശ്നമില്ല, സൽക്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പ്രശ്നമില്ല. അതേ സ്ഥാനത്ത് ജനങ്ങളെ മുമ്പിൽ ക്ലിയർ ആണ്. അത്തരം ആളുകളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലദീന യുഅ്മിനൂന ബിൽഗൈബി വയുഖീമൂനസ്സലാ, ആരും അറിയാത്ത സമയത്തും അല്ലാഹുക്ക് തഖ്വ ചെയ്യുന്നവർ, ആ വിശ്വാസികളെ പ്രത്യേകത, മുത്തഖീകളായ ജനങ്ങളെ പ്രത്യേകത, ആരും അറിയാത്ത സമയത്ത് അല്ലാഹുക്ക് തഖ്വ ചെയ്യുന്നവരാണ്. വയുഖീമായ ജനങ്ങളെ പ്രത്യേകത, ആരും അറിയാത്ത സമയത്ത് അല്ലാഹുക്ക് തഖ്വ ചെയ്യുന്നവരാണ്. അതല്ലേ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതേ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ലോകത്തൊരുപാട് ഹദീസുകൾ സമ്മാനിച്ച മഹാനാണ്, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണ്, ദീനിന്റെ വിഷയത്തിൽ വളരെ കണിശത പുലർത്തിയ നേതാവാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ശുഅബുൽ ഈമാനിൽ നാലാമത്തെ വാള്യത്തിൽ ഈ സംഭവം കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം വല്ലാത്ത ചൂടുള്ള ദിവസം, വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ദിവസം, വല്ലാത്ത ദാഹം കൊണ്ട് മതേജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ദിവസം, വല്ലാത്ത നല്ല സുപ്രയിൽ നല്ല ഭക്ഷണം തയ്യാറ് ചെയ്ത് ഒരാട്ടിടേനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കൂടെ നീ ഭക്ഷണം കഴിക്കണം. ആട്ടിടേനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കൂടെ നീ ഭക്ഷണം കഴിക്കണം. എന്തിനാണ്? ഇന്ന് ഉമർ മതേ ഇബ്നു ഉമർ ഒരു പ്രത്യേകം ഭക്ഷണം തയ്യാറ് ചെയ്തിട്ടുണ്ട്. ആ ഭക്ഷണത്തിൽ എന്റെ കൂടെ നീയും അതിഥിയായി നിൽക്കണം. ഈ ആട്ടിടയന്റെ മറുപടി എന്നാണ്? ഓ ഇബ്നു ഉമർ തങ്ങളെ, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്, എനിക്ക് നോമ്പുണ്ട്. അതേസമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല മനുഷ്യ, ഈ ചൂടിന് സഹിക്കാൻ കഴിയാത്ത ദാഹം കൊണ്ട് എല്ലാവരും പ്രയാസപ്പെടുമ്പോൾ നിങ്ങളതാ നോമ്പെടുത്ത് ബുദ്ധിമുട്ടനുഭവിക്കുകയാണോ? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ ആട്ടിടയന്റെ മറുപടി, ഓ ഇബ്നു ഉമർ തങ്ങളെ, ഒരു ജാണമീത സൂര്യനുദിക്കുന്നൊരു സമയം വരാനുണ്ട്, ഒരു മൈൽ മീത സൂര്യനുദിക്കുന്നൊരു സമയം വരാനുണ്ട്. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൽ. പരിശുദ്ധ ഖുർആന ദിവസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൽ. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ സംസാരിക്കുന്നതാരാണ്? അവിടെ അവന്റെ തൊള്ളക്ക് സീല് വെച്ചു പോയി, അവന്റെ വായക്ക് അവിടെ സീല് വെച്ചു പോയി. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം, അവന്റെ കരങ്ങൾ അവിടെ സംസാരിച്ചു പോയി. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച്, അവൻ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച്, അവൻ ചെയ്ത നന്മകളെക്കുറിച്ച്,
അവൻ ചെയ്ത പോരായ്മകളെ കുറിച്ച് എല്ലാം അവന്റെ കാലുകളും കൈകളും സംസാരിക്കുന്ന ദിവസം ആ ദിവസത്തെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് ഈ ആട്ടിടയൻ പറയുന്നത് അന്നാരുമില്ലാത്ത ഒരു ചാണ് മീത സൂര്യൻ ഉദിക്കുമ്പോൾ സഹായത്തിനാളില്ലാത്ത സമയത്ത് ഈ ആട്ടിടയന് സഹായമായി വേണ്ടത് ഇത്തരം പകലുകളിൽ ദാഹം അതേ ദാഹം കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് വിശപ്പിന്റെ കാഠിന്യമേറ്റുവാങ്ങി അല്ലാഹുവിന്റെ വജിഹിനെ കരുതി നോമ്പെടുത്ത പ്രതിഫലമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചുവല്ല മോനെ, ഇവൻ പറയുന്നത് ആത്മാർത്ഥത കൊണ്ടാണോ, ഇവൻ പറയുന്നത് അല്ലെങ്കിൽ റിയാഇന് വേണ്ടി പറയുന്നതാണോ എന്നൊരു പരീക്ഷണം നടത്തണമെന്ന് ആഗ്രഹിച്ചു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉടനെ തന്നെ ഇദ്ദേഹത്തോടെ പറഞ്ഞു, മോനെ നിനക്ക് ഈ കൂട്ടത്തിൽ നിന്ന് ഞാനൊരു ആട്ടിനെ അറുക്കാം, ആ ആട്ടിന്റെ പണം ഞാൻ നിനക്ക് തരാം, ആട്ടിന് ചെലവാകുന്ന ആടിന് വരുന്ന വില ഞാൻ നിനക്ക് തരാം, ആ ആടിനെ അറുത്തിട്ട് നല്ല ഭക്ഷണവും ഉണ്ടാക്കി തരാം, രണ്ടും ഞാൻ ചെയ്തു തരും. ഉടനെ തന്നെ ഈ ആട്ടിടയന്റെ മറുപടിയോ, ഇബ്നു ഉമർ തങ്ങളെ, ഈ ആട്ടിൻകൂട്ടത്തിൽ ഒരൊറ്റ ആട് പോലും എന്റെ ഉടമസ്ഥതയിലില്ല, എല്ലാ ആടുകളെയും ഉടമസ്ഥൻ എന്റെ സയ്യിദാണ്. ഉടനെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്റെ ചോദ്യം, നിങ്ങൾക്ക് അദ്ദേഹത്തോട് അതൊരു ചെന്നായ പിടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഈ പണം നിങ്ങൾക്ക് കീശയിലിടാനുള്ള ഒരു വകുപ്പല്ലേ അത്? ചെന്നായ പിടിച്ചതാണെന്ന് പറയണം, ഈ ആടിന്റെ പണം നിങ്ങൾ കീശയിൽ സൂക്ഷിച്ചു വെച്ചോ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോ ഈ ആട്ടിടയനായ മനുഷ്യൻ നിന്ന നൃത്തത്തിൽ അങ്ങ് കരഞ്ഞുപോയി. ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون قالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي ينطق كل شيء وهو خلقكم أول مرة وإليه ترجعون ابن عمر ذنگളെ يوم يحشر أعداء الله إلى النار فهم يوزعون ദുന്യാവിന് സ്ഥാനം കൽപ്പിച്ച് ആഖിറത്തിന് യാതൊരു വിലയും കൊടുക്കാതെ പരലോകത്തിന് വില കൽപ്പിക്കാതെ ആഖിറത്തിൽ അടിയുറച്ച വിശ്വാസമില്ലാതെ ബഹുമാനപ്പെട്ടവര് പറയുന്നു, യൗമയുഹ്ശറു അഅദാഉല്ലാഹ് അത്തരം അല്ലാന്റെ ശത്രുക്കളായ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നു. എവിടെയാണ് യൗമയുഹ്ശറു അഅദാഉല്ലാഹ് ഇലന്നാരി ഫഹും യുസഅഊ അവരെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു, അവരെ നരകത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു. ഇതുവരെ അവരെ കേൾവി അവർക്കെതിരെ സാക്ഷി പറഞ്ഞുപോയി, അവരെ കാഴ്ച അവർക്കെതിരെ സംസാരിച്ചു പോയി, അവരെ തോലുകൾ അവർക്കെതിരെ സാക്ഷി പറഞ്ഞുപോയി, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അതാ അവരെ തൊലികൾ അവർക്കെതിരെ സാക്ഷി പറയുന്നു, അവരെ കേൾവി അവർക്കെതിരെ സാക്ഷി പറയുന്നു, അവരെ കാഴ്ച അവർക്കെതിരെ സാക്ഷി പറയുന്നു. റബ്ബിന്റെ മുമ്പിലൊന്നും വില പോകുന്നില്ല. ഈ കണ്ണുകൊണ്ട് അവൻ ഇന്ന ദിവസം നിന്നാലിന്ന് അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കിയിരിക്കുന്നു, അവൻ ഈ കാതുകൊണ്ട് ഇന്നാലിന്ന് മ്യൂസിക്കുള്ള ഗാനം കേട്ടിരിക്കുന്നു, ഈ തൊലിയുമായി അവൻ ഇന്നാലിന്നവനുമായി സ്പർശിച്ചിരിക്കുന്നു, ഇന്നാലിന്നവന്റെ സമ്പത്ത് കട്ടെടുത്തിരിക്കുന്നു. അങ്ങനെ തുടങ്ങി അവന്റെ ജീവിതത്തിൽ ഓരോ തെറ്റുകളും അവനോട് വിളിച്ചു പറഞ്ഞവനിക്കെതിരെ സാക്ഷി നിൽക്കുന്ന ദിവസം അതേ അല്ലാഹുവിന്റെ ശത്രുക്കൾക്കെതിരെ നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ആളുകൾക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം
ആ ദിവസത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു, വഖാലൂ ലിജുലൂദി ലിമശഹിത്തും അലൈനാ, സ്വന്തം തൊലികൾ അവർക്കെതിരെ സാക്ഷി പറയുമ്പോ, സ്വന്തം കേൾവി അവർക്കെതിരെ സാക്ഷി പറയുമ്പോ, സ്വന്തം കാഴ്ച അവർക്കെതിരെ സാക്ഷി പറയുമ്പോൾ, വഖാലൂ ലിജുലൂദിഹി അവർ ചോദിച്ചു പോയി, ലിമശഹിത്തും അലൈനാ, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്. കാലു ആ സമയത്ത് അവരെ തൊലികൾ സംസാരിച്ചു പോയി. കാലു അന്തക്കനല്ലാഹുല്ലദീ അന്തക്കുല്ല ശൈ, സംസാരശേഷിയുള്ള മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് സംസാരിക്കുന്നു. അതേ നാവില്ലാത്ത പല ജീവികൾക്കും സംസാരിക്കാൻ സംസാരശേഷി കൊടുത്ത റബ്ബ്. കാലു അന്തക്കനല്ലാഹുല്ലദീ അന്തക്കുല്ല ശൈ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചവനവനാണ്, എല്ലാ വസ്തുക്കൾക്കും സംസാരശേഷി കൊടുത്തവനവനാണ്. വഹുവ ഖലഖക്കും അവ്വല മറ വഇലൈഹി തുർജഊൻ, അവനാണ് തുടങ്ങിപ്പടച്ചവൽ, അവനാണ് ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവ്, അവനിലേക്ക് മുഴുവൻ ജനങ്ങളെയും മടക്കപ്പെടും. വമാ കുന്തും തസ്തതിറൂന അയ്യസ്അദ അലൈക്കും സംഉകും വലാ ബസാറുകും വലാ ജുലൂദുകും വലാകിൻ ളനന്തും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, പല പ്രവർത്തനങ്ങളും റബ്ബറിയില്ലെന്ന് കരുതിപ്പോയ മനുഷ്യ, അധികവും റബ്ബറിയില്ലെന്ന് മനസ്സിലാക്കിയ മനുഷ്യ, നിന്റെ ഓരോ ചലനത്തെക്കുറിച്ചും റബ്ബറിയുന്നുണ്ട്. അവിടെ നിന്റെ കൈകൾ നിനക്കെതിരെ സംസാരിക്കുന്നുണ്ട്, നിന്റെ ശരീരം തന്നെ നിനക്കെതിരെ സാക്ഷി പറയുന്നുണ്ട്. ഓ ഇബ്നു മർദങ്ങളെ, എനിക്കെതിരെ എന്റെ ശരീരവും എന്റെ ആത്മാവും എന്റെ അവയവങ്ങളും എന്റെ കാഴ്ച ശക്തിയും എന്റെ കേൾവിയും എന്റെ ആരോഗ്യവും എല്ലാ റബ്ബിന്റെ കോടതിയിൽ എനിക്കെതിരെ സാക്ഷി നിന്നാൽ എനിക്കവിടെ രക്ഷപ്പെടാൻ പിന്നെ വഴിയുണ്ടോ? എനിക്ക് ദുന്യാവിന് തായ്ന പണം വേണ്ട, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലോ അന്നവനോട് ഈ ആട്ടിടയൻ പറയുന്ന എനിക്ക് വേണ്ട. ഇബ്നു ഉമർ റളിയല്ലോ അന്നുവിന്റെ ചോദ്യം, ഓ മോനെ, ഞാനും നീയുമല്ലാത്ത മറ്റൊരു അതേ അവരാൾ ഈ രഹസ്യത്തെക്കുറിച്ച് അറിയുന്നില്ലെങ്കിലോ? ഈ ആട്ടിടയന്റെ മറുപടി, അല്ല അറിയാത്തതില്ല, മായൽ ഫിലുമിൻ കൗലിൻ ഇല്ലാലദൈ റഖീബുന്നതീ, ഒരു വാചകവും ഞാൻ മുഴിയുന്നില്ല, ഒരു വാചകവും ഞാൻ സംസാരിക്കുന്നില്ല, മായൽ ഫിലുമിൻ കൗലിൻ ഇല്ലാലദൈ റഖീബുന്നതീ, റഖീബ് അതീദ് അലൈഹി സലാം ഈ രണ്ട് മലക്കുകൾ എഴുതിയിട്ടല്ലാതെ, ഈ രണ്ട് മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഞാനൊരു വാക്കും മൊഴിയുന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യന്റെ മറുപടി, ഐനല്ലാഹ്, ഓ ഇബ്നു ഉമർ തങ്ങളെ, അല്ലാഹ് എവിടെയാണെന്നതിനെ കുറിച്ച് ഓർമ്മ വേണേ, റബ്ബ് എന്റെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും അറിയുന്നുണ്ടെന്നൊരു ബോധം എനിക്ക് വേണ്ടതില്ലയോ? പിൽക്കാലത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ അറാബിയായ മനുഷ്യന്റെ വാചകത്തെക്കുറിച്ച് ഓർത്ത് പലപ്പോഴും കരഞ്ഞിരുന്നു കേട്ടോ. മദീനയിലേക്ക് പോയി ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു
ഈ ആട്ടിടേന്റെ മുതലാളിയെ കണ്ട് ആടിനെ മുഴുവനും പണം കൊടുത്തു അങ്ങി, ഈ ആട്ടിടനെയും പണം കൊടുത്തു അങ്ങി. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആടിനെ അദ്ദേഹത്തിന് സദഖ കൊടുത്തു. പോരാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ അടിമയെ മോചിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്താണ് കാരണം? ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയാണ്, പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ്. വബില്ലാഖിറതി ഹും യുഖിനൂൽ, ആഖിറത്തെ കുറിച്ച് അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ, ആഖിറത്തെ കുറിച്ചുള്ള അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഈ അറബിയായ ആട്ടിടേന് അതേ തോന്നിമാസം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് ചെയ്തില്ല. അന്യന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ചെയ്തില്ല, അത് അംഗീകരിച്ചില്ല, അതിനെ കൂട്ടുനിന്നില്ല. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ. ലാമാനിയ ലിമാ അഅതീത വലാ റദ്ദ ലിമാ ഖളൈ, കൊടുക്കാൻ കഴിയുന്നവൻ ഒന്നേ ഉള്ളൂ, തടയാൻ കഴിയുന്നവനും ഒന്നേ ഉള്ളൂ. ആ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കുന്നൊരു വിശ്വാസിക്ക് അന്യന്റെ സമ്പത്ത് കവർന്നെടുക്കേണ്ടതില്ല, മറ്റുള്ളവന്റേത് കട്ടെടുക്കേണ്ടതില്ല, മറ്റുള്ളവന്റെ അവകാശത്തിലെ കൈവെക്കേണ്ടതില്ല, മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തേണ്ടതില്ല. അങ്ങനെയുള്ള ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത, പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ചിന്ത ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ രൂഢമൂലമായാൽ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അയ്യുഹൽ വലദിൽ പറയുന്നു, അങ്ങനെ ഒരു മുഅ്മിനിന്റെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ, ആഖിറത്തിൽ പൂർണ്ണമായി ലയിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൽ പൂർണ്ണമായി ഒരു മുഅ്മിൻ ലയിച്ചു കഴിഞ്ഞാൽ.